ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടണ്ടേ? കേരളത്തിലല്ല, ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ മത്തിക്കര സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളി ഇടവകയിൽപ്പെട്ട പഴുന്നാന കുടുംബമാണ്. ത്രേസ്യാമ്മ 88 വയസ്സുള്ള ഒരമ്മയുടെ കുടുംബമാണ്. ജീവിത പങ്കാളി മരിച്ചുപോയി. ഇവർക്ക് 4 മക്കളെ ദൈവം കൊടുത്തു, 2 ആൺമക്കളും 2 പെൺമക്കളും. അതിൽ ഫ്രാൻസിസിൻ്റെയും മോളിയുടെയും ഒപ്പമാണ് ഈ അമ്മ താമസിക്കുന്നത്. എന്തൊരു സ്നേഹത്തിൻ്റെ, അതിൻ്റെ ഫലമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ വലിയൊരു അടയാളമാണ് ആ അമ്മ. അമ്മ അവർക്ക് ഭാരമല്ല, ഭാഗ്യമാണെന്ന് അവരുടെ അനുഭവത്തിലൂടെ അവർ വെളിപ്പെടുത്തിയ ഒരു നല്ല കുടുംബം. നമുക്ക് ആ കുടുംബത്തെ പരിചയപ്പെടണ്ടേ? നമുക്ക് അങ്ങോട്ട് പോവാം. ജീവിത സായാഹ്നത്തിൽ പിന്നിലേക്ക് നോക്കുമ്പോൾ വലിയ സംതൃപ്തി തോന്നുന്നുണ്ട് ത്രേസ്യാമ്മ എന്ന ഈ അമ്മയ്ക്ക്. തിരക്കുള്ള ബാംഗ്ലൂർ നഗരത്തിലാണ് ജീവിതമെങ്കിലും മനസ്സ് മലയാള കരയിലാണ്. ജനിച്ചു വളർന്ന നാടിൻ്റെ പച്ചപ്പും കുളിർമയുമെല്ലാം ഓർമ്മയിലേക്ക് ഓടി വരുമ്പോൾ അവിടെ ഓടിയെത്താനും തോന്നാറുണ്ട്. അപ്പൻ 2 കൊല്ലം മുമ്പ് മരിച്ചു, 91 വയസ്സായിരുന്നു. അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൻ സർവീസിലായിരുന്നു. അപ്പൻ എല്ലാ കാര്യത്തിനും വളരെ സ്ട്രിക്റ്റായിരുന്നു, എന്നാൽ വളരെ സ്നേഹം. എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം ചെയ്യണമെങ്കിലും അപ്പനോട് ആലോചിച്ചിട്ട് ചെയ്യാറില്ല. എന്ത് പരിപാടി, ബിസിനസ് തുടങ്ങിയാലും സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ബദാമി വാങ്ങിയും വീട് പണിയും എല്ലാം അപ്പൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ അമ്മേനെ പറ്റി പറയണമെങ്കിൽ, ഞാനിവിടെ ബാംഗ്ലൂർക്ക് ആദ്യം വരുമ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞത്, എന്നും നീ കിടക്കുമ്പോൾ കൊന്തെത്തിച്ച് കിടക്കണം, കൊന്തെത്തിക്കാണ്ട് കിടക്കരുത്. അപ്പോൾ ഞാൻ ബാച്ചിലർ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് തൊട്ട് എന്നും പാർത്ത കൊന്തെത്തിക്കാണ്ട് കിടക്കില്ല. പിന്നെ കുടുംബപ്പാർത്തനേ കാര്യത്തിൽ അമ്മ വളരെ ഇതാ, മക്കളെല്ലാവരും വന്നിട്ട് കുടുംബപ്പാർത്ത. ഇപ്പോൾ പേരക്കുട്ടികൾ ആരെങ്കിലും വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അവർ വന്നിട്ട് മാത്രമേ കുടുംബപ്പാർത്തന എത്തിക്കുള്ളൂ. അതുവരെ ഞങ്ങളെല്ലാവരും എത്തിയും. അമ്മ പറയും എല്ലാവരും വന്നിട്ട് പാർത്തന എത്തിച്ചാൽ മതി എന്ന് പറയും. അത് കുടുംബപ്പാർത്തന വളരെ സ്ട്രിക്റ്റായിട്ട്. അതുപോലെ ഞങ്ങൾ പഠിക്കുന്ന കാലത്താണെങ്കിൽ അപ്പൻ സർവീസ് ആയതുകൊണ്ട് അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരിക, പഠിപ്പിക്കുക, കൂടെ ഇരുന്ന് പഠിപ്പിക്കാനും എല്ലാവരിനും. അതുപോലെ രാത്രി പരീക്ഷയ്ക്കൊക്കെ നേരത്തെ ഓർക്ക വിളിക്കാനും, വിളിച്ച് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇതിനൊക്കെ അമ്മ ഒപ്പുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അമ്മ എന്നും ഇപ്പോൾ ഈ വയസ്സ് കുറച്ച് പ്രായമാവണവരമ്മ അപ്പനെ എന്നും പള്ളിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മാതൃക തന്നെ ഞങ്ങളും എന്നും പള്ളിയിലേക്ക് പോകും. അങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മ ഞങ്ങൾ, അപ്പം ഞങ്ങൾ എന്താവശ്യത്തിന് ഇപ്പോൾ വേറെ കുട്ടികളായാലും പരീക്ഷയ്ക്ക് പോകണേലും അമ്മമ്മയെ പ്രാർത്ഥിക്കണം എന്നുണ്ട് പോകും. അമ്മമ്മ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ അമ്മയുടെ വലിയ വലിയ നല്ലൊരു മാതൃകയാണ്. അതുപോലെ മക്കളുടെ കാര്യത്തിൽ എല്ലാ മക്കളും ഒരുപോലെ വളരെ വലിയ സ്നേഹിക്കുന്ന അമ്മയാണ്.
വാർദ്ധക്യത്തിൽ മക്കൾ നൽകുന്ന സ്നേഹത്തിന്റെ രുചി പറഞ്ഞറിയിക്കാവുന്നതല്ല. അത് കിട്ടാത്തതിൻ്റെ ദുഃഖവും പറഞ്ഞറിയിക്കാവുന്നതല്ല. എന്തായാലും ആ ദുഃഖം ഈ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന നിഷ്കളങ്കരായ നാലു മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയുമാണ് ദൈവം സമ്മാനിച്ചിരിക്കുന്നത്. അവനെ പറ്റി പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അമ്മ ചെറുപ്പത്തിൽ അപ്പൻ മിലിറ്ററിയിലായിരുന്നുകൊണ്ട് അമ്മ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. പിന്നെ അപ്പനും മമ്മി ഉണ്ടായിരുന്നു, എങ്കിലും എവിടെ പോയാലും ഞാൻ മക്കളെ അടുത്ത് കണ്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോയാൽ തന്നെ വരാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ, അത് വാഹനപ്പെട്ടിലും എന്താ ലേറ്റായി പിടിച്ച് അത്ര സ്നേഹത്തിലാണ് ഞങ്ങൾ വളർത്തിയത്. പിന്നെ അതുപോലെ തന്നെ അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പൻ എന്ത് കാര്യത്തിനും നമുക്ക് പൂർണ്ണ ആൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും വളരെ സ്വതന്ത്രമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരുമ്പോഴും വന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും എന്തെങ്കിലും ബൈ ചാൻസ് ട്രെയിൻ ലേറ്റ് ആവും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഫോൺ വിളിയോണ്ട് ഫോൺ വിളി എന്ത് എവിടെ എത്തിയ എന്ത് എത്താൻ എന്താ ലേറ്റായി എന്ത് കാരണം, ഇപ്പോഴും ആ ഒരു ചിന്ത മക്കൾ എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പോഴും ഉണ്ടായിരുന്നത്. അതിനു പുറമെ അവിടെ അപ്പാവിനെയും അമ്മാവിനെയും വളരെ ഇതോട് കൂടിയിട്ട് അമ്മ അവിടെ പരിപാലിച്ചു. അപ്പാവിനെ അമ്മയെ നോക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞു, സ്വന്തം അപ്പനെ അമ്മയും നോക്കിയ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോൾ നോക്കണം നിങ്ങൾ തയ്യാറാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ അതുപോലെ തന്നെ അപ്പാവിനും അമ്മയും നന്നായി അമ്മ നോക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കുറേ വിചാരങ്ങൾ നാട്ടിൽ തന്നെ, അത് ഈ വയസ്സായെ ജനിച്ചു വളർന്ന നാട് വീട്ടിങ്ങോട്ട് വരാണെങ്കിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പോകണമെന്ന് പോകണം. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിലും കൂടി പറഞ്ഞു ഒന്ന് പോകണം നാട്ടിലേക്ക്. അപ്പോൾ അപ്പം അമ്മേനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അമ്മയ്ക്കൊരു ഈ ബാലൻസിങ് പ്രോബ്ലമുള്ള കാരണം ഇടയ്ക്ക് തലയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടുള്ളൊരു പ്രോബ്ലം ഇപ്പം ഉള്ളത്. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നാട്ടിലത്തെ ചിന്തകളാണ് അധികം എന്തായാലും. നല്ല പ്രായത്തിൽ ആരും കാണാതെ അടുക്കളയിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുട്ടിലുണ്ടായ തഴമ്പാണ് മക്കളോടുള്ള അമ്മയുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ളത്. ഏതൊരമ്മയും മക്കൾക്ക് കൊടുക്കേണ്ടതും അതുതന്നെ. പിന്നീട് തിരിച്ചു കിട്ടുന്ന സ്നേഹവും കരുതലും അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും വർണ്ണിക്കാനാവില്ല. ഈ പഴുന്നാന കുടുംബത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും ഒരു കുടുംബാംഗം എന്നതുപോലെ പെരുമാറുകയും ചെയ്യുന്ന മത്തിക്കര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളി വികാരി ക്ലരീഷ്യൻ സഭയിൽപ്പെട്ട മാത്യു പനയ്ക്കക്കുഴി അച്ഛൻ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. തികച്ചും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബമാണിത്. മക്കളും മാതാപിതാക്കളും കൊച്ചുമക്കളും ഒന്നു ചേർന്ന് തികഞ്ഞ ദൈവവിശ്വാസത്തോടുകൂടി ദൈവത്തിനുള്ള ഉറച്ച ശരണത്തോടുകൂടി ദൈവസ്നേഹം പരസ്പരം പങ്കുവച്ച് ജീവിക്കുവാൻ എന്നത് കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കുടുംബത്തിലുള്ളത്. അമ്മയെ മക്കൾ പൂർണ്ണമായിട്ടും സ്നേഹത്തോടുകൂടി പരിചരിക്കുന്ന, ഒരു പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ മക്കളുടെ സ്നേഹത്തിൽ പരിലാളനത്തിൽ കഴിയുന്ന ഒരമ്മ എപ്പോഴും പ്രസന്ന വദനയായിട്ട് ഒപ്പം മക്കളെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കുവാനും മക്കൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന മാത്രമാണ് എനിക്ക് ചെയ്യുവാനുള്ളത് എന്ന ഒരു ചിന്തയോടുകൂടി, അതുമാത്രമാണ് ആ അമ്മയുടെ ചിന്ത. 2 വർഷം മുൻപ് ഈ കുടുംബത്തിൽ നിന്നും പിതാവ് വേർപിരിഞ്ഞു. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഈ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് അമ്മയ്ക്കും അപ്പനും വിശുദ്ധ കുർബാന എത്തിച്ചു കൊടുക്കുവാനും കുമ്പസാരമെന്ന കൂദാശ അവർക്ക് ലഭ്യമാക്കുവാനും ഈ മക്കൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മയോ അപ്പനോ ഒരിക്കലും ഒരു പരിഭവവും ഇന്നുവരെ പറയുന്നത് കേട്ടിട്ടില്ല. സന്തോഷം ആനന്ദത്തോടുകൂടി ഈ കുടുംബം സഹവസിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു.
സ്വന്തം മക്കളോട് തോന്നുന്ന ആ ഒരു സ്നേഹമോ കരുണയോ കരുതലോ പ്രായമായ മാതാപിതാക്കളോട് ഇല്ലാത്ത ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ ഈ മക്കൾക്ക് ഈ അമ്മ വലിയൊരു അനുഗ്രഹമാണ്. അമ്മയുടെ കണ്ണുനീർ കുടുംബം തകർത്തു കളയും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ഇവർ കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അത് മക്കളിൽ വരെ അത് എത്തി നിൽക്കുന്നു. രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചത് അവർ താമസിക്കുന്നത് തൃശ്ശൂരിലാണെങ്കിലും അവരും ഇടയ്ക്ക് ഈ അമ്മയെ കൊണ്ടുപോവുകയും അമ്മ അങ്ങോട്ട് പോവുകയും ഇടയ്ക്കൊക്കെ അവരിങ്ങ് വന്ന ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ കരുതലിൻ്റെ ഒക്കെ കൂട്ടായ്മയുടെ വലിയൊരു അനുഭവം ആ കുടുംബത്തിലുണ്ട്. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാ പ്രധാന അവസരങ്ങളിലും ഒരുമിച്ച് കൂടി ആ സ്നേഹം പങ്കുവയ്ക്കുന്ന വലിയ അനുഭവം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചത് ത്രേസ്യാമയുടെ ജീവിത പങ്കാളിക്കൊപ്പമായിരുന്നു. വരും തലമുറകൾ ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിന് മുൻകൂട്ടി പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൻ്റെ തിരിവെട്ടം ഈ കുടുംബത്തിൽ അണയാതെ കത്തി നിൽക്കുമ്പോൾ തിരുസഭ ആഗ്രഹിക്കുന്ന മാതൃകാ കുടുംബമായി ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണിവിടെ. അമ്മ ഞങ്ങളെ മകളെ പോലെയാണ് നോക്കുന്നത്. അമ്മ എപ്പോഴും ഞങ്ങളെ കരുതലോടെ നോക്കും. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളടുത്തുണ്ടായിരിക്കണം എന്നാണ് ആഗ്രഹം. എവിടെയും പുറത്തു പോയാലും വേഗം തിരിച്ചു വരണമെന്ന് അമ്മ പറയും. അമ്മ എപ്പോഴും കൊന്ത ചെല്ലാറുണ്ട്. മക്കളെല്ലാവരും പരീക്ഷയുടെ സമയത്ത് അമ്മയെ വിളിച്ച് പറയും ഞങ്ങളുടെ പരീക്ഷയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അമ്മ ആ ശരി ഞാൻ കൊന്ത ചെല്ലാമെന്ന് പറയാറുണ്ട്. എല്ലാ കൊന്തകളും ചെല്ലും. കരുണയുടെ കൊന്ത ചെല്ലും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൊന്ത ചെല്ലും. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും അറിയില്ലായിരുന്നു. അമ്മയാണ് കുക്കിങ്ങിൻ്റെ ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ വെക്കേഷനായി കഴിഞ്ഞാൽ എപ്പോഴും അമ്മാമ്മ എല്ലാ പിള്ളേരെയും കാണാനും ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അമ്മാമ്മ എല്ലാവരോടും വേഗമായോ വേഗമായോ, രണ്ട് മാസം കഴിഞ്ഞ് കുട്ടികളെ കണ്ടില്ലെങ്കിൽ അമ്മാമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴേക്കും അമ്മാമ്മ പറയും സമയം കാണാണ്ട് വിഷമമായി, വേഗമായോ വേഗമായോ. കുടുംബത്തിൽ കയറി വന്ന മരുമക്കൾക്കും ആത്മീയ ചൈതന്യം പകർന്നുകൊടുത്ത് ചേർത്ത് പിടിക്കാൻ ഈ അമ്മയും പപ്പയും ശ്രദ്ധിച്ചിരുന്നു. ആരെയും സ്വീകരിക്കാൻ പാകത്തിന് വിശാലമാണ് ഈ അമ്മയുടെ മനസ്സ്. മരുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും മക്കൾക്കുമെല്ലാം ഒരുപോലെ മനസ്സിൽ ഇടം നൽകിയപ്പോൾ അവർക്കും അമ്മ പ്രിയപ്പെട്ടതായി. ഞങ്ങളുടെ പരീക്ഷ അമ്മയ്ക്കും അമ്മാമയ്ക്കും ഞങ്ങളും കാട്ടും ടെൻഷൻ. അമ്മാമ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ. അമ്മാമ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. അമ്മാമ എപ്പോഴും പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ നന്നായി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളിപ്പോൾ പിന്നെ ആ കട പൂട്ടി വന്നാൽ അമ്മാമ പ്രേയർ എത്തിക്കല്ലോ. കുടുംബ പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവണം, വന്നിട്ട് എല്ലാവരും ഉണ്ടാവണം അമ്മാമയുടെ ഇതിൽ. അന്ന് അങ്ങനെ എല്ലാവരും കൂടി പ്രേരെത്തിക്കുക. ഞങ്ങൾ ചെറുപ്പത്തിൽ നാട്ടിൽ പോകുമ്പോൾ രണ്ട് മാസത്തേക്ക് ഞങ്ങളെ മലയാളം ട്യൂഷൻ പഠിപ്പിക്കാൻ വിടും. അപ്പോൾ അത് കാരണം അമ്മാമ കാരണം ഞങ്ങൾക്ക് ഇപ്പം മലയാളം വായിക്കാനും പറയാനും അറിയാം. പിന്നെ ഹോളിഡേയ്സിൽ പോകുമ്പോൾ അമ്മാമ ഞങ്ങൾക്ക് മലയാളം പ്രേയേഴ്സ് പഠിപ്പിച്ചു തരും. നന്മ സൃഷ്ടിയും സ്വഗസ്നേഹ പിതാവൊക്കെ അമ്മാമ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട. ജീവിത തിരക്കുകൾക്കിടയിൽ വൃദ്ധ മാതാപിതാക്കളെ കാണാതെ പോകുന്നവരല്ല ഈ കുടുംബത്തിലെ ന്യൂജൻ കൊച്ചുമക്കൾ. അവരെ സ്നേഹിക്കാനും മാതൃക സ്വീകരിക്കാനും എപ്പോഴും ഉത്സാഹിക്കുകയാണ് നമ്മുടെ ഈ തൃശൂർക്കാർ. അമ്മാമനെ പറ്റി പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട് കുറെ പറയാൻ. പക്ഷേ ഫസ്റ്റ് ഓർമ്മ വരിക, ഞങ്ങളവിടെ വെക്കേഷന് പോകുന്നത് മിക്കതും ചൂടുകാലത്തായിരിക്കും.
ഈ ചൂടുകാലത്ത് പോകുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദാഹിക്കും. ദാഹിക്കുമ്പോൾ അമ്മാമ്മയുടെ ഒരു സിഗ്നേച്ചർ സാധനമുണ്ട്, അമ്മാമ്മയുടെ സ്പെഷ്യൽ, ഞങ്ങൾ അതിനെ വിളിക്കുക അമ്മാമ്മ സ്പെഷ്യൽ ഫ്രൂട്ടീനാണ്. കാരണം ആ സാധനം അമ്മാമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കാറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന ഫസ്റ്റ് അമ്മാമ്മ തരാം ഈ ഫ്രൂട്ടി. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ എല്ലാവരും വന്ന് ഫ്രൂട്ടി കളിക്കാൻ പോവുക, ഫ്രൂട്ടി കുടിക്കുക, ഇതായിരുന്നു പണി. പിന്നെ അമ്മാമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇവനും ഇവളൊക്കെ ഭയങ്കര കുടുംബന്മാരായിരുന്നു ചെറുപ്പത്തിൽ. അമ്മാമ്മ ഇതേവരെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല. അമ്മാമ്മ എന്ത് കുടുംബം ചെയ്താലും ഇടാ, ഒന്ന് സൂക്ഷിച്ചോളട്ടാ, ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഇങ്ങനെ മിതമായി ഇങ്ങനെ സൗമ്യമായി പറഞ്ഞ് അമ്മാമ്മ നമ്മൾ ഉപദേശിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇനി ഇത് ചെയ്തത് ശരിയായില്ല. അമ്മാമ്മ കാര്യം നമ്മൾ ചീത്ത പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ. ഭയങ്കര സ്നേഹമായിരുന്നു അമ്മാമ്മയ്ക്ക്. അതായത് നമുക്ക് വേണ്ടി ഇങ്ങനെ മരിക്കും, ഇങ്ങനെ ഓടി നടക്കും ആള്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ സാധനം ആള് ഉണ്ടാക്കിയിരിക്കും. പിന്നെ അമ്മാമ്മയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമ്മൾ ഹിറ്റാണ്. അതായത് ഇഷ്ടം പോലെ പരീക്ഷകൾ നമ്മൾ അമ്മാമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റാത്ത പരീക്ഷകൾ നല്ല രീതിയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞേ, നീ ഇനി അമ്മ എല്ലാ പരീക്ഷ അമ്മാമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോയാൽ മതിട്ടാ. അപ്പം ഞാൻ എന്തിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കണ എല്ലാ പരീക്ഷകളും ഇന്ന് ഞാൻ അമ്മാമ്മനെ കാണാൻ വരും. എന്നിട്ട് അമ്മാമ്മയുടെ അടുത്ത് അനുഗ്രഹം മേടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ സംഭവം പാസ്സാ. അമ്മാമ്മ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് 2 മന്ത്സ് കൂടുമ്പോൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് പ്രാർത്ഥന ഒക്കെ. പിന്നെ ഇപ്പം തന്നെ ഞാൻ സ്വന്തമായിട്ട് വലുതും തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മ എപ്പോഴും ഞങ്ങൾ ഫോർ എക്സാമ്പിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അമ്മാമ്മ എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കും, എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണും, എന്നിട്ട് അമ്മാമ്മയ്ക്ക് എന്തായാലും കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അമ്മാമ്മ പറയും ഓ നന്നായിട്ടുണ്ട്, എന്നിട്ട് അമ്മാമ്മയ്ക്ക് ഒരു സന്തോഷമുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സന്തോഷം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലും അമ്മാമ്മയ്ക്ക് നല്ല അഭിപ്രായമാണ് അമ്മാമ്മ എപ്പോഴും പറയാറ്. അപ്പോൾ അമ്മാമ്മയുടെ വലിയൊരു സപ്പോർട്ടുണ്ട്. ഞാനിപ്പോൾ സ്വന്തമായിട്ട് വലുതും ചെയ്യാൻ വെച്ചാലും അമ്മാമ്മയ്ക്ക് അത് സന്തോഷമായിട്ട് എല്ലാതും സപ്പോർട്ട് ചെയ്ത് തരും. നാല് തലമുറകളെ താലോലിക്കാൻ ഭാഗ്യം കിട്ടിയതാണ് ഈ വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഈ കുട്ടികളുടെ അമ്മാമ്മയ്ക്ക് തോന്നാറ്. ആയ കാലത്ത് അമ്മാമ്മ മറ്റുള്ളവർക്ക് കൊടുത്ത സ്നേഹമാണ് ആവാത്ത കാലത്ത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബം സ്വർഗമാക്കാനാണ് ദൈവിക പദ്ധതി. പക്ഷെ മനുഷ്യൻ അത് പണിത് നരകമാക്കുന്ന സന്ദർഭമാണ് പല കുടുംബങ്ങളിലും ഉള്ളത്. നമുക്കും മാതാപിതാക്കന്മാർക്കും സന്തോഷത്തിൻ്റെ മാധുര്യത്തിൻ്റെ അനുഭവം അത് പങ്കുവയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലൊരു സന്ദേശം അഭിമന്യു പിതാവ് ഇപ്പോൾ നൽകുന്നു, നമുക്കത് ശ്രവിക്കാം. രണ്ടായിരത്തി 2015 ഒക്ടോബർ മാസത്തിലാണ് റോമിൽ കുടുംബങ്ങളെക്കുറിച്ചുള്ള മെത്രാന്മാരുടെ സിനഡ് നടന്നത്. ദൈവകൃപയാൽ ആ സിനഡിൽ പങ്കെടുക്കാൻ എനിക്കും അവസരമുണ്ടായി. ആ സിനഡിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുള്ള മനോഹര അമോരിസ് ലെത്തീസിയ എന്ന് പറയുന്ന മനോഹരമായ പ്രബോധനം മാർപ്പാപ്പ പുറത്തിറക്കിയത്. ആ സിനഡിലെ ഒരു പ്രതിപാദ്യ വിഷയം മാർപ്പാപ്പ അത് വളരെ സന്തോഷത്തോടെ എല്ലാ മെത്രാന്മാരോടും പങ്കെടുക്കുന്ന ദമ്പതികളോടും മറ്റുള്ളവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ കുടുംബത്തിൽ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ റോളിനെ കുറിച്ച് അവർ പറയുകയാണ്. മാർപ്പാപ്പ അല്ലെങ്കിൽ മെത്രാന്മാർ ആ സിനഡിൽ പറയുകയാണ്. ചർച്ചയിൽ മനോഹരമായ ചർച്ചയായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് മദറിന്റെ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അപ്പാപ്പന്റെ അമ്മാമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല. മാതാപിതാക്കൾക്ക് ജോലി തിരക്കുക. ഈ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊബൈലിലായി, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല, ചർച്ച ചെയ്യാൻ സമയമില്ല. മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് പറ്റാത്ത ഒരു സാമൂഹ്യ രംഗമാണുള്ളത്. എന്നാൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇന്ന് സാധിക്കുന്നത് സമയമുള്ളത് മുത്തച്ഛന്മാരും മുത്തശ്ശികളാണ്. അതുകൊണ്ടാണ് ആധുനിക കുടുംബങ്ങൾക്ക് മാതാപിതാക്കളോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് അവരുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ
സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറയുന്നു. ഇന്ന് മാതാപിതാക്കൾ ഒത്തിരി പണവും സമയവും സൗകര്യങ്ങളും ഒക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ സമയം മാത്രം കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സമയമാണ്. കൊച്ചുമക്കൾ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ മാത്രമല്ല, മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹമാണ്. എന്നാൽ മാതാപിതാക്കളെ വേണ്ടെന്ന് പറയുന്ന മക്കൾ, പ്രായമായി കഴിയുമ്പോൾ അവരെ വൃദ്ധമന്ദിരത്തിലേക്ക് അയക്കുന്ന മക്കൾ, അവരുടെ കൊച്ചുമക്കൾക്ക്, പേരക്കിടാങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നതെന്നുള്ള ഒരു അവബോധമുണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ വലിയ കുടുംബങ്ങൾ മാതാപിതാക്കളെ വൃദ്ധാലയങ്ങളിലേക്ക് ആക്കാതെ കൊച്ചുമക്കളോട് ചേർത്ത് നിർത്തുന്ന കുടുംബങ്ങൾ ശരിയായ സന്തോഷം അനുഭവിക്കും എന്നുള്ള സത്യം സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നല്ല കുടുംബം, സന്തോഷമുള്ള ഒരു കുടുംബം, ജീവനുള്ള കുടുംബം, കാരണം സ്നേഹത്തിൻ്റെ നിറവ് ഇവിടെ കാണാൻ പറ്റും. ഈ അമ്മയുടെ ജീവിതം കൊടുക്കുന്ന പൂർണ്ണതയുള്ള സ്നേഹത്തിൻ്റെ മറുവാക്ക്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശ്രദ്ധയുടെയും പരിഗണനയുടെയും ഒക്കെ ആൾരൂപമാണ് ഈ അമ്മ. ഈ അമ്മയുടെ ജീവിതമാണ് മക്കൾക്ക് കൈമാറിയത്. ആ കൈമാറ്റം ഏറെ 1% പോലും നഷ്ടപ്പെടാതെ പൂർണ്ണതയിലെത്തി എന്നുള്ളതിൻ്റെയാണ് ഈ സന്തോഷകരമായ ഒരു അന്തരീക്ഷം. ഒരു മെഴുകുതിരി ഉരുകി തീരുന്നത് പോലുള്ളൊരു ജീവിതമാണ് ഒരു അമ്മയുടെ ജീവിതം. മക്കൾക്ക് വേണ്ടി എത്ര മക്കൾക്ക് ജന്മം കൊടുത്താലും ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഇല്ലാതെ സന്തോഷത്തോടെ ചെയ്യുന്ന ഭാവനമായ ഒരു കർമ്മമാണ് മക്കളെ വളർത്തി ആക്കി തീർക്കുക എന്നുള്ളത്. എന്നാൽ പ്രായമാകുമ്പോൾ ഈ മക്കൾ അമ്മയെ തള്ളിക്കളയുന്ന, അവഗണിക്കുന്ന അനുഭവമാണ് പല കുടുംബങ്ങളിലും കാണുന്നത്. ഇവിടെ നേരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ലോകത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. മക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയ്ക്ക് മക്കൾ കൊടുക്കുന്ന ആ സന്തോഷത്തിൻ്റെ അനുഭവം ഈ അമ്മയുടെ മുഖത്തുനിന്ന് ഒരിക്കലും സന്തോഷം മാഞ്ഞു കണ്ടിട്ടില്ല. എത്ര സന്തോഷമാണ്, ഉള്ളിൽ നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലല്ലേ അത്. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷകരമായ ഒരു അനുഭവം, ഈ സ്വർഗതുല്യമായ ഒരു അനുഭവം എന്നും നിലനിൽക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പഴുതാന കുടുംബത്തിലെ അമ്മയ്ക്കും മക്കൾക്കും ഗുഡ്നെസ് ടി വിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സ്നേഹം കൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടാതിരിക്കാം. ജീവിത സായാഹ്നം മധുരതരമാക്കാം. മധുരം ജീവിത സായാഹ്നം, മഹനീയം ഈ സായം സന്ധ്യ. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും